والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد വിശുദ്ധ റമളാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അങ്ങാടിയിൽ ഒരാൾ നടക്കുകയാണ്. രാവിലെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ ചോദിച്ചു, ഇദ്ദേഹം ആരാണ്? മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. അപരിചിതനാണ്, ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് അപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പരസ്പരം പറയാൻ തുടങ്ങി, അദ്ദേഹം ഒരു ഭ്രാന്തനാണ്. ഭ്രാന്തനായി അദ്ദേഹത്തെ ഗണിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സംസാരിച്ചതുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചതുകൊണ്ടോ അല്ല. ഒരു ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായി നടക്കുന്നു, സഞ്ചരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവർ ഈ വിധിയെഴുത്തിലേക്ക് നയിച്ചതിൻ്റെ പ്രധാന കാരണം. ഞാൻ ഈ പറയുന്ന വിഷയം സത്യവിശ്വാസി എന്നുള്ളത് കൃത്യമായ ലക്ഷ്യബോധമുള്ളവനാണ്, കൃത്യമായ ലക്ഷ്യത്തിലേക്കു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഏതൊരു സത്യവിശ്വാസിയും. പക്ഷെ ആ ലക്ഷ്യത്തെക്കുറിച്ച് ബോധമില്ലാതെ അവൻ്റേതായ കാഴ്ചപ്പാടുകളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ദുനിയാവിൻ്റെ ഭൂമിലോകത്തെ സാഹചര്യങ്ങൾ അവനെ അലട്ടുന്നതും അവനും ഒരു ഭ്രാന്തനായി മാറുന്നതും. അള്ളാഹു നമ്മെ അക്കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. കഴിഞ്ഞ റമളാനിനെ സംബന്ധിച്ചിടത്തോളം ചേർത്തി നോക്കിയിട്ട് ഈ റമളാനിന് ചന്തം കുറവാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലും ആത്മീയ മജ്ലിസുകളിലും റമളാൻ കഴിച്ചുകൂട്ടിയവർ ഇന്നു റമളാനിനെ കഴിച്ചുകൂട്ടുന്നത് സ്വന്തം ഭവനങ്ങളിലാണ്. പക്ഷേ കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു സത്യവിശ്വാസിക്ക് അവൻ്റെ ലക്ഷ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ലഭിച്ച ഏറ്റവും വലിയൊരു അവസരമാണ് റമളാൻ എന്ന കാര്യം നമ്മളാരും മറക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിൻ്റെ പവിത്രതയെ നമ്മെ പഠിപ്പിക്കുന്നത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തക്കവയുള്ളവരാകുന്നതിന് വേണ്ടിയാണ് മുൻകാമികൾക്ക് നിർബന്ധമാക്കിയ റമളാൻ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് തക്കവ നമുക്ക് വേണ്ടത്? തക്കവ ഒരു സത്യവിശ്വാസിക്ക് അനിവാര്യമുള്ളതാണോ? വൽആഖിബത്തുലിൽ മുത്തഖീൻ, തക്കവയുള്ളവർക്കല്ലാതെ അന്ത്യമ വിജയം ലഭിക്കില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഈ ഒരു ലോക്ക്ഡൗൺ കാലയളവും COVID-19 സാഹചര്യവും കൂട്ടി വായിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ ഇങ്ങോട്ട് പടച്ചു വിട്ടിട്ടുള്ളത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ്. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് വേണ്ടിയുള്ള കരുതൽ സ്വത്തുക്കൾ മുഴുവൻ സമ്പാദിക്കാനുള്ള കൃഷിയിടമാണിത്. മുസ്തഫ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് എന്നുള്ളത് ആഖിറം സമ്പാദിക്കാനുള്ള കൃഷിയിടമാണ്. സത്യവിശ്വാസി എന്നുള്ളത് ഒന്നാന്തരം ഒരു കർഷകനാണ്. ഏറ്റവും നല്ല സീസണിൽ ഏറ്റവും നല്ല വിളവ് കൊയ്തെടുക്കാൻ കഴിവുള്ള കർഷകൻ. പക്ഷെ ഇത് സാധിപ്പിക്ക എടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന സത്യവിശ്വാസികൾ അവരുടെ ലക്ഷ്യബോധത്തെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ കർഷകന്മാർ പാടത്ത് വെയില് കൊണ്ടും മഴ കൊണ്ടും ചേറ് പറ്റിയും അധ്വാനിക്കുമ്പോൾ അവർക്കുള്ള ലക്ഷ്യം 2-3 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞ് ഇത് കൊയ്തെടുക്കുന്ന സമയത്തു നല്ല വിളവ് ലഭിക്കുമെന്നുള്ള ആഗ്രഹമാണ്. സത്യവിശ്വാസിയുടെ ലക്ഷ്യബോധവും ഇതായിരിക്കണം.
അല്ലാഹുവിനെ കാണുക എന്നുള്ള, അല്ലാഹുവിനെ കാണുകയും സ്വർഗീയ ലോകത്ത് ആ ഒരു ദർശനം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ഇവിടുന്ന് അധ്വാനിക്കുമ്പോൾ പിന്നീട് ഇവിടത്തെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അവന് അനുകൂല സാഹചര്യങ്ങളായി മാറും. ഒരു കാര്യം നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടുന്നും ആവശ്യകതയുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്ന ഒരു ആയത്ത്, വമൽ ഹയാതു ദുനിയ ഇല്ലാ ലഅബു വലഹുവൻ വലദ്ദാറുൽ ആഖിറതു ഖൈറുൻ ലില്ലദീന യത്തഖൂൻ. കൂട്ടി വായിക്കണം നമ്മൾ. ദുനിയാവ് എന്നുള്ളത് ഒരു കളി തമാശ മാത്രമാണ്. വലദ്ദാറുൽ ആഖിറതു, ആഖിറത്തിൻ്റെ ഭവനം, സ്വർഗലോകം എന്നുള്ളത് ഖൈറുൻ ലില്ലദീന യത്തഖൂൻ, മുത്തഖീങ്ങൾക്ക്, തഖ്വയുള്ളവർക്ക് ഏറ്റവും ഖൈറായതാണ് എന്നുള്ള വലിയ പാഠം ലക്ഷ്യത്തോടുകൂടെ മുന്നേറുന്ന സത്യവിശ്വാസികൾക്ക് അവൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അധ്വാനിക്കുന്നതിന് വേണ്ടി ആക്കം കൂട്ടുന്നതാണ്. കടന്നു വരാം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിലേക്ക്. ഒരു COVID-19 വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുമോ എന്ന് ഭയപ്പെടുമ്പോഴേക്ക് നമ്മൾ പലരും നമ്മുടെ ടൈം പാസിന് വേണ്ടി അങ്ങാടികളിലും ബീച്ചുകളിലും തിയേറ്ററുകളിലും മറ്റു ആനന്ദം കൊള്ളിക്കുന്ന ഇടങ്ങളിലും പോയി ചെലവഴിക്കുന്നതിനു പകരം നമ്മുടെ വീടുകളിൽ ഒതുങ്ങിയിരുന്ന് അതിൽ നിന്നു തടയിടാൻ നമ്മൾ തന്നെ പരിശ്രമിച്ചുവെങ്കിൽ കൃത്യമായ ലക്ഷ്യബോധമുള്ള സത്യവിശ്വാസിക്ക് എന്തേ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിഞ്ഞുകൂടാ? ഒരു തമാശയെന്നോണം പറയാറുണ്ടായിരുന്നു, മൂക്കിൽ, മുഖത്ത്, കണ്ണിൽ കൈകൊണ്ട് സ്പർശിക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ എപ്പോഴും കൈ മുഖത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് അത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് അത് തരണം ചെയ്യാനും അവൻ്റെ കൈയിനെ നിയന്ത്രിക്കാനും കഴിഞ്ഞു. ഒരു വിലക്ക് നമുക്ക് ഏർപ്പെടുമ്പോഴാണ്, നമുക്കെതിരെ വരുമ്പോഴാണ് അത് ചെയ്യണമെന്ന് നമ്മുടെ ഇച്ഛ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ആത്മാവും നമ്മുടെ ഹൃദയവും അതിനു എതിരായി നിന്നാൽ തടയിടാൻ കഴിയാത്ത, തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒന്നുമില്ല എന്ന് ഈ ലോക്ക്ഡൗൺ കാലയളവ് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ നമ്മെ പറ്റി ബോധമുള്ളവരാകണം. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്, കൃത്യമായ ലക്ഷ്യബോധമുള്ള അടിമകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് പടച്ചുവിട്ടിട്ടുള്ള നമ്മെ ഏതെങ്കിലും ഒരു അനിശ്ചിത നിശ്ചിത കാലത്തേക്ക് അല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്ക് പറഞ്ഞതിൽ പിഴച്ചിട്ടില്ല എന്ന ബോധത്തോടുകൂടെയാണ് സംസാരിക്കുന്നത്. നമ്മെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കാലാകാലത്തിനാണ്. 60-ഉം 70-ഉം വയസ്സു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ മുമ്പ് മരണപ്പെടുക എന്നുള്ളത് അത് ഒരു പ്രക്രിയ മാത്രമാണ്. നമ്മൾ നമ്മളെന്ന് വിശേഷിപ്പിക്കുന്ന ഈ ശരീരത്തിലുള്ള ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, ഖാലിദീന ഫീഹ, ഒന്നിരിക്കൽ ഈ ആത്മാവ് ചെന്നു കിടക്കേണ്ടുന്ന, ശാശ്വതമായിട്ട് കിടക്കേണ്ടുന്ന സ്ഥലം നരകക്കുണ്ടാണ്, തീജ്വാലയാണ്. അവിടെ അനുഭവിക്കാനുള്ളത് വിവർണനാതീതമാണ്. മറ്റൊരു വിഭാഗം ആത്മാക്കൾ, അവർക്ക് ആസ്വദിക്കാനുള്ളത് സ്വർഗീയ ലോകമാണ്. അവരും ആ സ്വർഗീയ ലോകത്ത് ഖുലൂദാണ്. എക്കാലവും ആ സ്വർഗീയ ലോകത്ത് അവർക്കു കാലാകാലം കഴിയാനുള്ളവരാണ്. ഈ രണ്ടു അറ്റങ്ങളിൽ ചെന്നു നിൽക്കുന്ന നമ്മുടെ ആത്മാവിനു കാലാകാലം മരണമില്ലാത്ത, നാശമില്ലാത്ത, അറ്റമില്ലാത്ത എക്കാലത്തേക്കുമുള്ള ഒരു നിലനിൽപ്പ് അവിടെ ഉണ്ട്. ഇവിടെയാണ് ലക്ഷ്യം പിഴക്കുന്നവൻ നരകത്തിലേക്കും ലക്ഷ്യത്തിലൂടെ സഞ്ചരിക്കുന്നവൻ ആസ്വാദനത്തിൻ്റെ സൗഭമാര്യതയുടെ സ്വർഗത്തിലേക്കും എത്തിച്ചേരുന്നത്. ഇവിടെയെല്ലാം നമുക്കുള്ള ഐഡി
കാടായിക്കൊണ്ട് നമുക്കുള്ള ഐഡന്റിറ്റി ആയിക്കൊണ്ട് ഉള്ളത് തഖ്വ എന്നുള്ളതാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സത്യവിശ്വാസികളോട് എൻ്റെ ശരീരത്തിനോടും നിങ്ങളോടും എനിക്ക് ഉണർത്താനുള്ളത് ഈ റമളാൻ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള അകലം അടുപ്പിക്കുന്നു, അകലം കുറക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. മറ്റുള്ളവരോട് വേണ്ടാത്തരം സംസാരിക്കുകയും അനാവശ്യമായ ഇടങ്ങളിൽ പോയി ചെലവഴിക്കുകയും വേണ്ടാത്ത അള്ളാഹു ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിൽ നമ്മെ കാണുന്നതിൽ നിന്ന് തടയുന്നതിനും ഭൗതികമായ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും കൂടെ നമ്മൾ പരിശീലിച്ച് യാഥാർത്ഥ്യ വഴിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ആത്മാവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉമ്മ ഉപ്പ നമ്മെ പ്രസവിക്കപ്പെട്ട ഉടനെ ഒരു പേര് വച്ചിട്ടുണ്ട്. ആ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പേര് ആർക്കാണ് വച്ചിട്ടുള്ളത്? ഈ പേര് എൻ്റെ ഈ ശരീരത്തിനാണോ? അല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്ന മയ്യത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് അവൻ്റെ വീടുകളിൽ ഇരുന്നു കൊണ്ട് കൂട്ടുകാർ ചോദിക്കില്ലായിരുന്നു മുസ്തഫയുടെ മയ്യത്തെപ്പഴ കൊണ്ടുവരിക എന്നുള്ളത്? മുസ്തഫ എപ്പോഴാ കൊണ്ടുവരിക എന്ന് ചോദിക്കുന്നതിന് പകരം മുസ്തഫയുടെ മയ്യത്തെപ്പഴ കൊണ്ടുവരിക, അബൂബക്കർ എന്നവരുടെ മയ്യത്തെപ്പഴ കുളിപ്പിക്കുക, എപ്പോഴാണ് നിസ്കരിക്കുക, എപ്പോഴാണ് മറവ് ചെയ്യുക എന്നുള്ളതൊക്കെ ചോദിക്കുന്നത് ശരീരത്തിലുള്ള ആത്മാവിനെയാണ് പേര് വെക്കുന്നത്. ശരീരത്തിനുള്ള ആത്മാവ് കാലാകാലം നിലകൊള്ളുന്നതാണ്. ഈ ആത്മാവിൻ്റെ വിജയത്തിന് വേണ്ടി ഇവിടെ അധ്വാനിക്കുന്നവരാണ് യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സത്യവിശ്വാസികളായ നമ്മൾ പ്രതിസന്ധികളെ അനുകൂലമായി കാണേണ്ടതുണ്ട്. ദുനിയാവിൻ്റെ പ്രതിസന്ധികളെല്ലാം സത്യവിശ്വാസിക്കു ആഹ്റം സമ്പാദിക്കാനും അവൻ്റെ ലക്ഷ്യത്തേക്ക് എത്തിച്ചേരുന്നതിനു ആക്കം കൂട്ടുന്നതുമാണ്. അതുകൊണ്ട് ഇവിടത്തെ എന്ത് പ്രതിസന്ധി വരുമ്പോഴും അവകളെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി നമ്മൾ അതിനു അവസരം കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാൻ നൽകിയത് തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ മറ്റു അനുഗ്രഹങ്ങളും പവിത്രതകളും ഉണ്ട്, അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തഖ്വയുള്ളവർക്കാണ് അന്ത്യമ വിജയമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി ദുനിയാവ് വെറുമൊരു കളിതമാശ മാത്രമാണ്, ആഖിറത്തിൽ സ്വർഗീയ ലോകത്ത് അവിടെ തഖ്വയുള്ളവർക്ക് വല്ലാത്ത സന്തോഷവും ആനന്ദവും ലഭിക്കാനുണ്ട്. അഫല താക്കിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരല്ലയോ ബുദ്ധിയുള്ളവരല്ലയോ എന്ന്. തഖ്വയെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ട്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് നമ്മൾ നിറവേറ്റുകയും വിരോധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വിരോധിക്കുകയുമാണ്. ഒരു ഭാഗം നമ്മൾ പരമാവധി പരിശ്രമിച്ച് അത് ജീവിതത്തിൽ നിറവേറ്റാൻ നമ്മൾ തയ്യാറാകാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെ നിറവേറ്റാൻ നിസ്കാരം നമ്മൾ നിറവേറ്റാൻ പരിശ്രമിക്കുന്നുണ്ട്. നോമ്പ് നോറ്റു വീട്ടാൻ പരിശ്രമിക്കുന്നുണ്ട്. സകാത്ത് കൊടുത്തു വീട്ടുന്നുണ്ട്. അള്ളാഹു അതെല്ലാം കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വെടിയാൻ പറഞ്ഞ കാര്യങ്ങൾ വെടിയുന്നതിന് വേണ്ടി നമ്മൾ അതിനും കഠിന പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. അത് അള്ളാഹുവിന് വേണ്ടിയാകണം നമ്മൾ വെടിയുന്നത്. അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ടാകണം നമ്മൾ ഒഴിവാക്കേണ്ടുന്നത്. മറ്റുള്ള സാഹചര്യങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുന്നത് അള്ളാഹുവിനെ ഭയന്ന് ചെയ്യുന്നതിന് തുല്യമല്ല. കൂട്ടുകാരൻ നോക്കുമോ എന്ന് കരുതി നമ്മുടെ മൊബൈലിൽ എന്തോ കണ്ടുകൊണ്ടിരുന്നത് മറച്ചു വെക്കുന്നത് അത് കൂട്ടുകാരൻ കാണുമോ എന്ന് കരുതിയത് കൊണ്ടാണെങ്കിൽ അതുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹു കാണുമെന്ന് കരുതിക്കൊണ്ട് നമ്മൾ അത് ചെയ്യാതെ നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ
ഈ ലോക്ക്ഡൌൺ കാലയളവിൽ നമ്മൾ ശീലിപ്പിച്ചെടുത്ത ചില പ്രക്രിയകൾ ആത്മീയമായ നമ്മുടെ ആത്മീയ കാര്യങ്ങളിലും കൊണ്ടുവന്നാൽ നമുക്ക് വിജയം യാഥാർത്ഥ്യമാണ്. വിജയം നമ്മോട് കൂടെയുണ്ട്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് നമുക്ക് മുന്നിൽ പറഞ്ഞു വെച്ച ഒരു കാര്യം, ലക്ഷ്യമുള്ളവനാണ് സത്യവിശ്വാസി. ലക്ഷ്യബോധത്തോടുകൂടെ അവൻ പ്രയാണം ചെയ്യുമ്പോൾ മുന്നിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനും അവകളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആക്കം കൂട്ടുകയും അല്ലാതെ പ്രതിസന്ധികളിൽ പതറിയിട്ട് ലക്ഷ്യബോധം മറന്നിട്ട് ദുനിയാവിൻ്റെ നാളത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ അവൻ അവൻ്റെ ബുദ്ധിയെ വിനിയോഗിച്ചിട്ട് അലക്ഷ്യമായി നടക്കുന്ന ഭ്രാന്തന്മാരായിക്കൊണ്ട് നമ്മളാരും മാറാൻ പാടില്ല. അതിന് റമദാൻ നമ്മിലേക്ക് ആഗതമായി തക്വയുള്ളവരാകാൻ സാഹചര്യങ്ങളെല്ലാം നമുക്കതിന് അനുകൂലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖവയുള്ളവരായി അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അവൻ ഇഷ്ടം വെക്കുന്ന അവൻ നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങളെ നമുക്ക് ബോധ്യപ്പെട്ട് അവനെ കാണണമെന്ന അതിയായ മോഹത്തോടെ അല്ലാഹുവിനെ കാണണമെന്ന ആഗ്രഹത്തോടുകൂടെ ജീവിച്ച് അവനെ കാണാൻ വേണ്ടി മരിക്കുന്ന മരണത്തെ കാത്തുനിൽക്കുന്ന ഒരു സാഹചര്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതോടുകൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടുന്ന ഒന്ന്, മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു. ഒരാൾ അവൻ്റെ സ്വന്തം ജീവിതത്തെ സ്വന്തം ശരീരത്തെ മനസ്സിലാക്കിയാൽ അവൻ അല്ലാഹുവിനെ മനസ്സിലാക്കിയവനാണ്. അല്ലാഹുവിനെ സ്നേഹിക്കാൻ അല്ലാഹുവിനെ കൂടുതൽ അടുത്തറിയാൻ അല്ലാഹുവിലേക്ക് അകലം കുറക്കാൻ അവനുമായി കൂടുതൽ സാമീപ്യം പുലർത്താൻ അവനോട് ചോദിച്ച് വേണ്ടതൊക്കെ ചോദിച്ചു വാങ്ങാൻ പടപ്പുകളോട് കൈനീട്ടുന്നതിനേക്കാളും കൂടുതൽ പടപ്പിനോട് കൈനീട്ടുന്ന സാഹചര്യം നമ്മിലേക്ക് ആഗതമായാൽ അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ച് അല്ലാഹുവിനോട് എല്ലാ സങ്കടങ്ങളും സ്വകാര്യങ്ങളും സന്തോഷങ്ങളും നമ്മൾ പങ്കുവെക്കുന്ന അവൻ്റെ ഒരു അടിമയായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ റമദാൻ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന വിജയം നൽകുന്ന ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല ഒരു ജീവിതം നമുക്ക് കാഴ്ചവെച്ച് അസുഖങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത കടങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ചോർന്നൊലിക്കുന്ന വീടുകളല്ലാതെ മണിമാളികളുള്ള സ്വർഗീയ ലോകത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അനുഗ്രഹിച്ച അടിമകളോടൊത്ത് സാധുക്കളായ നമുക്കും കഴിയാൻ ആ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ അങ്ങ് ദൂരേക്ക് യാത്ര പോയി ഒരുപാട് ബസ്സുകൾ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നതിൽ നമ്മൾ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ആ നാടിൻ്റെ പേര് മാത്രം വെച്ചിട്ടുള്ള ബസ്സിൽ നോക്കി കയറിയിട്ട് അതിൽ ഇരുന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടി മറ്റു വാഹനങ്ങളെയൊന്നും വകവെക്കാതെ വില കൽപ്പിക്കാതെ അതിലേക്കൊന്നും ഓടിക്കയറാതെ നമ്മുടെ ശരീരത്തെയും കാലിനെയും കൈയിനെയും പേശികളെയും നിയന്ത്രിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടി ആ മാർഗത്തിൽ പോകുന്ന വാഹനത്തിൽ കയറണമെന്ന് നമ്മുടെ ബുദ്ധി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ച ആ മാർഗത്തിലൂടെ സഹോദരിമാരും സഹോദരന്മാരും സഞ്ചരിച്ചാൽ മാത്രമേ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിനാണ് റമദാൻ ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു നമ്മെ തഖ്വയുള്ളവരാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പ്രാസ്ഥാനിക നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, നമ്മുടെ കുടുംബക്കാർ, കുറ്റമിത്രങ്ങൾ, കൂട്ടുകാർ എല്ലാവരുടെ ഖബറും അള്ളാഹു സ്വർഗ പൂന്തോപ്പാക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.